ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ആട്ട കേക്കാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ അര കപ്പിൻ്റെ മുകളിലായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്, ഏകദേശം 2 അച്ചുണ്ട്. ഇതിലോട്ട് 1 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്, നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. കേക്ക് തയ്യാറാക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇതിലോട്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ഒന്ന് മാറ്റിവെക്കുക. ഇനി ബട്ടർ പേപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലോർ ഇട്ടിട്ടൊന്ന് കൊട്ടിയാലും മതി. അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്, 1 പിഞ്ച് മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് ആദ്യം ഒഴിക്കുന്നില്ല, 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് 1/2 ഭാഗം ഒന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് ആവശ്യം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെനില എസൻസ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണോളം മതിയാകും. ഇനി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ശർക്കര പാനി കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കുമല്ല, അതേപോലെ ഒരുപാട് ലൂസുമല്ല, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം കട്ട് ചെയ്തതും അതേപോലെ ബ്ലാക്ക് റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം 1-10 മിനിറ്റ് പ്രീഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അടച്ച് വെച്ച് വെച്ചതാണ്. ഇപ്പോൾ അടപ്പൊക്കെ തുറന്ന് ഇതിലോട്ട് നമ്മുടെ പാത്രം വെക്കുന്നുണ്ട്. അതിനുശേഷം 30-35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ കത്തിയിലൊന്നും ഒട്ടി പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കുക്കായി എന്നാണ്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.